ഓർമ്മകൾക്ക് ചിറകുമുളച്ചപ്പോൾ മുതൽ ചേക്കേറിയിരുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ വാകയിലായിരുന്നു. അതിൻ്റെ തണലിലായിരുന്നു. ഇന്നതിൽ പൂക്കളില്ല. വാർദ്ധക്യം ചുളിവ് വീഴ്ത്തിയ തായ്തടിയിൽ കുറച്ച് ചില്ലകൾ മാത്രം അവശേഷിപ്പിച്ച് ഇനിയൊരു പൂക്കാലത്തിന് കാതോർക്കാനാവാതെ തേങ്ങുകയാണ് ഈ മരം. ഒരുപക്ഷെ എന്നെക്കുറിച്ച് എന്നെക്കാളും ഓർമ്മ കാണും ഈ വാഗമരത്തിന്. കാരണം എന്റെ ബാല്യം കോറിയിട്ട ഒരുപാട് ചിത്രങ്ങൾ ആ തായ്തടിയിലുണ്ട്. നമസ്കാരം, ഞാൻ മനു ജോസഫ്, കണ്ണൂർ കോളയാട് സ്വദേശിയാണ്. ആനുകാലികങ്ങളിലൊക്കെ കഥകൾ എഴുതാറുണ്ട്. ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ പുസ്തകം ചേറ്റുമീൻ എന്ന് പറയുന്ന കഥാസമാഹാരം ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൽ 14 കഥകളടങ്ങിയ സമാഹാരം വായനക്കാരുടെ ഒരു ലോകം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആ എഴുത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഥ എഴുതാൻ തുടങ്ങിയിട്ട് എനിക്കൊന്നും നാടകങ്ങളായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്. ചെറിയ സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ നാടകങ്ങൾ, സ്കിറ്റ് പോലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നൊരു 5-ാം ക്ലാസ് തൊട്ടൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും സൂക്ഷിച്ചൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അതിനുശേഷം കവിതകളും ഇതേപോലെ ഈ സ്കിറ്റ് ചെറിയ ചെറിയ കഥകളായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു 2 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത സ്റ്റുഡൻറ്റ് മാസികയിൽ അച്ചടിച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2010 അവസാനത്തോടുകൂടി ഗൾഫിൽ പോയി. ആ സമയത്തും കവിതകൾ എഴുതുമായിരുന്നു. കവിതകളുടെ എല്ലാം കൂടെ ഒരു ചെറിയ സമാഹാരം ആദ്യമേ ഒരു ഞാൻ തന്നെ ഒരു ചെറിയ പുസ്തകമാക്കിയിട്ടുണ്ടായിരുന്നു, ക്ഷണികം എന്നുള്ള പേരിൽ. പിന്നീട് ആദ്യത്തെ പുസ്തകം അതുവരെ എഴുതിയ 60 കവിതകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് കടലിനോട് കഥ പറഞ്ഞിരുന്നാൾ എന്നുള്ളൊരു കവിതാ സമാഹാരമാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ 2018 കഥകളുടെ ഒരു സമാഹാരം, ഒരു ദയാവധത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ അതിനുശേഷമുള്ള കഥകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ചേറ്റുമീൻ എന്നുള്ള കഥാസമാഹാരവും വന്നു. എഴുത്തിൻ്റെ വഴിയിലേക്ക് വരുന്നതിന് മുമ്പ് വായന പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഈ UP സ്കൂളിൽ, സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിൽ കോളയാടാണ് പഠിച്ചത്. അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ വിജി. അപ്പോൾ ടീച്ചർ ഞങ്ങളെ കുട്ടികളെല്ലാവരെയും കൂടുതൽ കഥകൾ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രകഥകൾ കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വായനയുടെ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് പറയാം. പോകെ പോകെ വായിച്ച് വായിച്ച് അത് എന്തെങ്കിലും എഴുതണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നതെന്ന് പറയാം. ലൈബ്രറികളിൽ നിന്നൊക്കെ എടുത്തിട്ട്, അതുപോലെ തന്നെ വീട്ടിൽ അച്ഛൻ ഒക്കെ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ അവർ വാങ്ങുന്നത് സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ആണ് വായനയിലേക്ക് വന്നതെന്ന് പറയാം. പിന്നീട് അതിൽ നിന്ന് എഴുത്തിലേക്ക് വന്നതാവാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. നല്ല പുസ്തകങ്ങൾ കൂടുതൽ റിവ്യൂസൊക്കെ നോക്കി തന്നെ ആയിരിക്കും പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടത്. അതിൽ കൂടുതലും നോവലും കഥകളും തന്നെയാണ്. ബഷീറിൻ്റെ കഥയാണല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാത്തുമ്മയുടെ ആടും ഒക്കെ. അതായത് ആ ഒരു ശൈലിയോട്, അതായത് ഏറ്റവും ലളിതമായിട്ടുള്ള എഴുതുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ, മുട്ടത്തുവർക്കി ആയാലും ബഷീറൊക്കെ ആയാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇത് കാണുമ്പോൾ ലളിതമായിട്ടുള്ള എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുത്തിൻ്റെ ശൈലി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വായിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഈ ചേറ്റുമീൻ വന്നിട്ടുള്ള കഥാസമാഹാരത്തിലെ 14 കഥകളിൽ 12 കഥകളും ആനുകാലികങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ചുറ്റുപാടുമുള്ള ജീവിതങ്ങളാണ്. ഞാൻ കണ്ടതോ അറിഞ്ഞതോ അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും എല്ലാ കഥകളും. കഥകൾ ഇപ്പോൾ ഈ കഥകളെ പറ്റി പറയുവാണെങ്കിൽ, ചേറ്റുമീൻ എന്നുള്ള കഥാസമാഹാരത്തിന് ആമുഖക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ബെന്യാമിനാണ്. അപ്പം ബെന്യാമിനെ പോലുള്ള ഒരാൾ അതിൽ ചില കഥകൾ സെലക്ട് ചെയ്തിട്ട് നമ്മളോട് ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്കത് കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓരോ ആൾക്കാർക്കും ബെന്യാമിൻ എഴുതുന്ന പോലെയല്ല മറ്റൊരാൾ എഴുതുന്നത്, അതുപോലെ ആയിരിക്കില്ല ഞാൻ എഴുതുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ആയാലും ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഒരു വലിയ സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ശൈലിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹം ആമുഖക്കുറിപ്പിലും എഴുതിയിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആരുടെയും പുറകെ പോകാതെ നമ്മൾ നമുക്ക് തന്നെ ഒരു ശൈലി, സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യം.
ബെന്യാമിനിലേക്ക് എത്തിയത് പ്രധാനമായിട്ടും മലയാളികളെല്ലാവരും വായിച്ചിട്ടുള്ള ആടുജീവിതം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു 10 വർഷക്കാലം 11 വർഷക്കാലം പ്രവാസിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു പ്രവാസ ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ആടുജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും ആടുജീവിതം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആടുജീവിതത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകളിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബെന്യാമിൻ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി എഴുത്തുകാരുമുണ്ട്. ഇപ്പോൾ വിനോയ് തോമസ് ഒക്കെ, നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായ വിനോയ് തോമസ് ഒക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ശൈലിയും, അതായത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് കഥകളെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കഥകൾ എഴുതുന്ന എല്ലാവരോടും ഇഷ്ടം തന്നെയാണ്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ എഴുത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ഇപ്പോൾ മാതൃഭൂമിയിലൂടെ ഈ അടുത്തൊരു പുസ്തകം വന്ന അനാഹി എന്ന് പറയുന്നൊരു പുസ്തകം, ബിബിൻ ദാസ്, അപ്പോൾ അദ്ദേഹം ഒരടുത്ത സുഹൃത്തു കൂടെയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ സമാഹാരം എന്ന് പറയുന്നത് തീരെ ചെറിയ കഥകളാണ്. അപ്പം ബിബിൻ ദാസ് തന്നെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആ ഒരു സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് കുറച്ചുകൂടെ വലിയ കഥകൾ, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതണമെന്നുള്ളൊരു അഭിപ്രായം, അല്ലെങ്കിൽ ഓരോ കഥകളും ഞാൻ ആദ്യമേ കഥകളൊക്കെ എഴുതിക്കഴിഞ്ഞാൽ ആദ്യം ബിബിൻ ദാസിനാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം ബിബിൻ അത് വായിച്ചിട്ട് അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയോ ഒക്കെ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു സഹായം ശരിക്കും എഴുത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എഴുത്തിൻ്റെ ഭാഗമായിട്ട് യാത്രകൾ അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സൗഹൃദങ്ങളാണ്, നമ്മളെ കേരളത്തിലായാലും എല്ലായിടത്തും എല്ലാ ജില്ലകളിലും സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ കാണാനും, അപ്പോൾ ആ യാത്രകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കും. കഥകൾ എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളോ, ചിലപ്പോൾ അതിൽ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും കൗതുകം തോന്നുകയാണെങ്കിൽ, അതിലൊരു കഥയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവരും വായിക്കണം അല്ലെങ്കിൽ വായിക്കപ്പെടണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് കഥ എഴുത്തിലുള്ള പ്രധാന, അതായിരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ വൈഫുണ്ട്, 2 മക്കളുണ്ട്. അപ്പം അവരും കഥകൾ വായിക്കും, അമ്മയുണ്ട്. അപ്പം അമ്മയൊക്കെ ആദ്യ കാലത്ത്, ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ മനോരമ പോലുള്ള വീക്കിലികളൊക്കെ വീട്ടിൽ സ്ഥിരം വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ നോവലിൻ്റെയൊക്കെ ഒരു വലിയ ആരാധികയായിരുന്നു അമ്മ. അച്ഛനായാലും സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ എല്ലാവരും അതിന് നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പം കംപ്ലീറ്റായ ഒരു 2 നോവലുണ്ട്. അപ്പം അത് 2 പ്രസാദുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ 1-2 ചെറിയ കഥകൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പുതിയ എഴുത്തുകൾ. വെലോസിറ്റി, മനോഹരവും ആകർഷകവുമായ സൈക്കിളുകൾ, സ്പോർട്സ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ അതിശയിപ്പിക്കും കളക്ഷനുമായി വെലോസിറ്റി. റീചാർജബിൾ കാർ, വോക്കർ, ട്രൈസിക്കിൾസ് തുടങ്ങിയവയുടെയും കമനീയ ശേഖരം മിതമായ വിലയിൽ വിശ്വസനീയതയോടെ. വെലോസിറ്റി, ഓപ്പോസിറ്റ് SR പെട്രോൾ പമ്പ്, കുളിച്ചമ്പ്ര, കീഴൂർ, ഇരിട്ടി.